നമസ്കാരം. കേരളത്തിന്റെ ടൂറിസം രംഗം പൊളിച്ചെഴുതപ്പെടുകയാണ്. ദിശാബോധമുള്ള ഒരു ഭരണാധികാരി ഒരു ചെയറിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ വന്നാൽ അവിടെ മാറ്റങ്ങൾ ദൃശ്യമാണ്. കേരളത്തിന്റെ സ്ലീപ്പിംഗ് പിൽസ് ആയി കിടന്നതാണ് ടൂറിസം മേഖല എന്ന് പറയുന്നത്. വരും കാലങ്ങളിൽ അതായത് നമ്മുടെ റവന്യൂ വരുമാനം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഈ പറയുന്ന ഇന്ധന നികുതി ആയിക്കോട്ടെ, കാർഷിക വിളകളിൽ നിന്നുള്ള നികുതി വരുമാനമായിക്കോട്ടെ, ഇത്തരത്തിലൊക്കെ ആശ്രയിച്ചിരുന്നപ്പോൾ പോലും കേരളം എന്ന ഡെസ്റ്റിനേഷനിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന മേഖലയായിരുന്നു ടൂറിസം. ടൂറിസത്തെ വേണ്ടത്ര വിനിയോഗിക്കാതെ ആ മേഖലയിൽ മുൻപേ നടന്നവർ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ ആ സംവിധാനത്തെ ഇത്രയും കാലം കേരളത്തിന് ഗുണമില്ലാത്തൊരവസ്ഥയിലാക്കിയിരുന്നു. എന്നാൽ അവിടെ ഒരു ചെറുപ്പം കടന്നു വന്നതോടുകൂടി, ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി ആ ചെയറിലിരുന്നതോടുകൂടി കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവുണ്ടാവുകയാണ്. കേട്ടുകേൾവിയില്ലാത്ത സംരംഭങ്ങൾ വരുന്നു. ഒന്നും വേണ്ട, കാര്യങ്ങൾ പഠിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തി എന്നത് തന്നെയാണ് മുഹമ്മദ് റിയാസിനെ ഇന്നിപ്പോൾ വ്യത്യസ്തനാക്കുന്നത്. അതായത് ലോകം സഞ്ചരിച്ച അനുഭവ പരിജ്ഞാനമുള്ളവരെ നേരിൽ കണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വേണം, അവരുടെ അനുഭവങ്ങളും അവരുടെ ആശയങ്ങളും ക്രോഡീകരിച്ച് അത് ഈ നാട്ടിൽ നടപ്പാക്കുകയാണ്. 5 വർഷങ്ങൾക്കപ്പുറം കേരളത്തിന്റെ ടൂറിസം മേഖല അസൂയാവഹമായ നേട്ടമുണ്ടാക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് ഒരു പക്ഷേ കേരളത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് കൂടുതൽ ബ്രാൻഡ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. അതിൽ ഒരു തർക്കവും വേണ്ട, ഒരു സംശയവും വേണ്ട. റിയാസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ ഫോളോ അപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ചർച്ചകൾ, ഏതൊക്കെ മേഖലയിൽ പണക്കാരനെന്നോ പാമരനെന്നോ ഇല്ലാതെ ഏതു തരം ആൾക്കാരുടെയും അനുഭവ പരിജ്ഞാനം കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഹോട്ടൽ നടത്തുന്ന വൃദ്ധ ദമ്പതികളെ നേരിൽ കണ്ട് ലോകം സഞ്ചരിക്കുന്നവരാണ്, 14 രാജ്യങ്ങളോളം സഞ്ചരിച്ച ആ 2 വ്യക്തികളെ നേരിൽ കണ്ട് അദ്ദേഹം അനുഭവം കേൾക്കാൻ തയ്യാറായി. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ കേട്ടുകേൾവിയുണ്ടോ, ഒരു മന്ത്രിയായ ആൾ ഇത്തരം വ്യക്തികളുടെ മുന്നിൽ ചെന്നിരുന്ന് അവരുടെ അനുഭവം കേൾക്കുകയാണ്. ഇവിടെ ഒരു പണിയും ചെയ്യാൻ നടക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, അദ്ദേഹമൊക്കെ ഇത് കണ്ടുപഠിക്കേണ്ടതാണ്. 26 മണിക്കൂറും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതൊക്കെ PR വർക്ക് എന്നാണ്. എന്തെങ്കിലും ഈ നാടിന് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, മുരളീധരന്റെ ഇടപെടലുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും കാണാനില്ല. കാര്യം എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ഇടപെട്ട് അതിൽ നടപടി ഉണ്ടാക്കണമെങ്കിൽ വേണ്ട ഒരു സാധനമുണ്ട്, അതിൻ്റെ പേരാണ് കാര്യപ്രാപ്തി. അതില്ലാതെ പോയതാണ് V മുരളീധരനെ പോലുള്ള മന്ത്രിമാരെ ഈ നാടിന് ചുമക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കുറേയേറെ MPമാരെ ഈ നാടിപ്പോഴും ചുമക്കുന്നത്. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവി കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം എൻ്റെ കാര്യം സുഖമായി എന്ന് ചിന്തിക്കാതെ ആ 5 വർഷം കൊണ്ട് എന്നാൽ കഴിയുന്ന എന്തൊക്കെ ഒരു നാടിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് ഈ നാടിൻ്റെ ജനങ്ങൾക്ക് എന്തൊക്കെ ഉന്നമനം ഉണ്ടാക്കാൻ പറ്റും, അത്തരം ഇടപെടലുകൾ എന്തു പറഞ്ഞാലും സ്വാഗതാർഹമാണ്. അതിനെ എന്തു പറഞ്ഞ് വിമർശിച്ചാലും PR വർക്കിലൂടെ അടുത്ത മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് BJPയുടെ വിമർശനം. എന്നിരുന്നാലും നല്ലതിനെ നല്ലതെന്ന് പറയില്ല. ഈ മേഖലയ്ക്ക് ഉണർവ് വരുന്നതോടുകൂടി ഈ നാട്ടിൽ ഒരുപാട് സാധാരണക്കാരുടെ ജീവിതം പച്ചപിടിക്കാൻ പോവുകയാണ്. ഒരു സംശയവും വേണ്ട, നേരിട്ടും അല്ലാതെയും ടൂറിസം മേഖല ഡെവലപ്പാകുന്നതോടുകൂടി കേരളത്തിൽ കുറേയേറെ പേർക്ക് തൊഴിലില്ലായ്മയുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ നവീന ആശയമാണ് കാരവാൻ ടൂറിസം ആയിക്കോട്ടെ, കോളേജുകൾ കേന്ദ്രീകരിച്ച് ടൂറിസം ക്ലബ്ബുകൾ ആരംഭിക്കുന്നു എന്നുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ നാട്ടിൽ വരുന്ന വിദേശികളെ ഗൈഡായിട്ട് പല പ്രദേശങ്ങളിലും കൊണ്ടുപോകാൻ പോകുന്നത് ഓരോ കോളേജിലെ ടൂറിസം ക്ലബ്ബ് കേന്ദ്രീകരിച്ച് പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾക്കും ഒരു ദിശാബോധം വരുന്നു, വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടുകളും മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടൽ. ഇത് തന്നെയാണ് വേണ്ടത്, നാട് ആഗ്രഹിക്കുന്ന. 10 വർഷം പിന്നിലാണ് കേരളമെന്ന് പല കാര്യങ്ങളിലും പറയാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ 2 മർമ്മപ്രധാന വകുപ്പുകളാണ് പൊതുമരാമത്തും ടൂറിസം എന്ന് പറയുന്നത്. ആ 2 വകുപ്പുകളിലും ഒരു യുവജന സംഘടനയിലൂടെ കടന്നു വന്നതിൻ്റെ, സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്ത് കടന്നു വന്നതിൻ്റെ ശേഷിപ്പ് എത്രത്തോളമുണ്ട് എന്ന് റിയാസ് തുറന്ന് പ്രകടമാക്കുന്നുണ്ട്. ഓരോ മേഖലകളിലും ഓടിച്ചെന്ന് എത്തുകയാണ്, കാര്യങ്ങൾ നേരിട്ട് നിന്ന് കൈകാര്യം ചെയ്യുകയാണ്, ഉദ്യോഗസ്ഥരെ ഒപ്പം നിർത്തി കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയാണ്, ജനങ്ങളുടെ പരാതി ഫോണിൻ പ്രോഗ്രാമിലൂടെ കേട്ട് നടപടി സ്വീകരിച്ചു കൊടുക്കുകയാണ്. കേരളത്തിന് കേട്ടുകേൾവിയുണ്ടോ? ഇതിനേക്കാൾ അപ്പുറം എന്താണ് ഈ നാടിന് ചെയ്തു കൊടുക്കേണ്ടത്? ഒരു
കഴിവുള്ള ഒരു വ്യക്തി ഒരു ചെയറിൽ വന്നാൽ അതുകൊണ്ട് നാടിന് ഉപയോഗമുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അല്ലാതെ അവരുടെ ജാതിമതമോ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഈ പദവി കിട്ടിയെന്നൊക്കെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നവർക്ക് ഒന്നും ചെയ്യാതെ കൈയിട്ട് വാരി സ്വന്തമായി കിട്ടിയ അവസരത്തെ മുതലാക്കി സ്വന്തം ആത്മസുഖത്തിന് വേണ്ടി അഭിരമിക്കുന്ന വി മുരളീധരനെ പോലുള്ള മന്ത്രിമാരെ വെച്ച് പരിശോധിക്കുമ്പോൾ റിയാസിന്റെയൊക്കെ വാലിൽ കെട്ടിയിട്ട് അടിക്കാൻ പോലും യോഗ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവരൊക്കെയാണ് ഇറങ്ങി നിന്ന് വിമർശിക്കുന്നത്. എന്തായാലും ടൂറിസം മേഖലയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഉണർവ് ഒരുപാട് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകാൻ പോവുകയാണ്. പലരും നേരിട്ട് ഈ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരുണ്ട്. അതും ചെറിയ സന്ദർഭത്തിൽ. ഇപ്പോൾ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ജില്ലകൾ തോറും ടൂറിസം സർക്യൂട്ട് ഓപ്പൺ ആകുമ്പോൾ അത് ഈ നാടിന് ഒരു പുതു വെളിച്ചം നൽകാൻ പോവുകയാണ്. ഈ നാടിന്റെ വരുമാന മാർഗത്തിന് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. റിയാസിന്റെ ആ ഇടപെടലുകൾ, അത് സന്തോഷ് ജോർജ് കുളങ്ങര മുതൽ മോഹൻലാലിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുന്ന ആ ആശയവിനിമയങ്ങൾ, അത് തന്നെ നൽകുന്നുണ്ട് ദിശാബോധത്തോടെ ഒരു കാര്യത്തെ എങ്ങനെ മാറ്റിമറിക്കണമെന്ന അനുഭവ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്ന് ഒരു തർക്കവുമില്ലാതെ പറയും. അത് കേരളത്തിന് 5 വർഷത്തിനുള്ളിൽ പ്രകടമായ മാറ്റം കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.